ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു ഈവനിങ് വ്ളോഗും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റംസാൻ അല്ലേ, അപ്പോൾ നോമ്പ് ഈ ഒരു ഇതാകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരമാണല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈവനിങ് വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ രാവിലത്തെത്തതും അത്താഴത്തിനും നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഷെയർ ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു എന്താ ഡേ ഇൻ മൈ ലൈഫാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ മുൻപത്തെ വീഡിയോത്തെ സൗണ്ടിൻ്റെ ഒരു കാര്യം, സൗണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഉറങ്ങുന്ന സമയത്താണ് വോയിസ് കൊടുത്തിരുന്നത്. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ വോയിസ് കൊടുത്തോണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. വേറെ പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതേ ഈ ഒരു ദിവസം ഞാൻ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ കൂടെ മക്കളും ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഫസ്റ്റത്തെ നോമ്പിനെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് വൈകുന്നേരമാണ് ഇവിടെ കുക്കിങ്ങൊക്കെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വൈകുന്നേരം അവർ ഒപ്പം ഉണ്ടാവും. ഇപ്പോൾ ഇതേ ഇവിടെ ഫോണുമ്മ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കണ പോലെ തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ ഗ്രീൻ പീസും ചിക്കനൊക്കെ വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായിട്ടുണ്ട് നോക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ അതിലോട്ടില്ലെ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സവാള ഒന്നിൽ കൂടുതൽ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചോപ്പറാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അതാണ് ഒന്നും കൂടെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഫില്ലിങ്ങാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം അതൊന്ന് ചൂടാറിയാൽ ഏറ്റവും നന്നായിരുന്നു. അപ്പോൾ മറ്റുള്ളത് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ചൂടാറുമല്ലോ. അപ്പോൾ അതിനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ഒരു 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉള്ളി വഴന്ന് വരുന്ന ആ ഒരു ടൈം കൊണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം പോവുമല്ലോ. അപ്പോൾ ഇതേ സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് വഴക്കിയെടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, എൻ്റെ മുൻപത്തെ ഒരു റംസാൻ പ്രീ പ്ലാനിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, ഒരു കോമൺ മസാല മിക്സ് ആണ് കേട്ടോ. ഏകദേശം 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് മസാല വേണ്ടെന്ന് വിചാരിച്ചു. ടീസ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂണല്ല. അപ്പോൾ ഇനി ഈ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകണം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചിക്കൻ വേവിച്ചപ്പോഴും ഒക്കെ ഞാൻ ഉപ്പ് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സവാളയിലോട്ടില്ല ഉപ്പ് മാത്രമുള്ളൂ ഇതിലോട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊടികളെ പച്ചവാസനയൊക്കെ പോയതിന് ശേഷം ഞാനിത് ഇവിടെ കുറച്ച് കോഴി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടുകൊണ്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഗ്രീൻ പീസ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അധികം ഞാൻ കൽപ്പിച്ചു കൂട്ടിയിട്ടാണ് ഇവിടെ. പൊന്നൊക്കെ സമൂസ അങ്ങനെയൊക്കെ നല്ലോണം കഴിക്കും. അപ്പോൾ അതൊക്കെ ആ ഗ്രീൻ പീസൊക്കെ ആണ് വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കുറച്ച് അധികം ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം. അപ്പോൾ ഇടയിലൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ അവസ്ഥ നോക്കുന്നാലെങ്കിലോ അറിയുള്ളൂ. പിന്നെ അതേ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിനയിലും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചൂടറിയതിന് ശേഷം എടുക്കുക ഇത്. അപ്പോൾ ഇനി അടുത്തത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലാണ് വേവിക്കുന്നത്. പക്ഷെ ആദ്യം സവാള ഇതൊക്കെ ഒന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ അതിന് കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ചേർത്ത് പിന്നെ കുറച്ച് ഒരു 2 സവാളയും കുറച്ച് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല മസാല മിക്സ് എന്ന് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ
ഇതിലോട്ട് രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കാഷ്യൂവിൻ്റെ പേസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, അത്യാവശ്യം കറി വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് രണ്ട് വിസിൽ വരെയുള്ള ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പൂരി ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കിച്ചണിക്ക് വരുന്നതിന് മുന്നേ പൂരിക്കുള്ളത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു 3 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് എള്ളും അതുപോലെ തന്നെ കുറച്ച് കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഫ്ലേവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂരിയിൽ മസാലപ്പൂരിയാണെങ്കിലും ഇതാണെങ്കിലൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കും. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിയുടെ ഇടോ പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഇടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയായിരുന്നു ഞാൻ മാവ് റെഡിയാക്കി വെച്ചിരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 3 മണി ആ ഒരു ടൈമിൽ ഞാൻ ഇത് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഇനി ഇത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പത്തിരി പ്രസമ്മ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൂരി നല്ല ഏതുണ്ടാക്കുമ്പോഴും എന്താണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റത്തെ ഒരു 2-3 എണ്ണം അങ്ങനെ ചിലപ്പോൾ പൊന്തിയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കിയപ്പോൾ ഫസ്റ്റത്തത് അങ്ങനെ പൊന്തിയൊന്നും വന്നിരുന്നില്ല. പിന്നെ നമ്മൾ ആ ഫ്ലെയിമിൻ്റെ ആ ഒരു ലെവൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയാൽ പിന്നെ അല്ലാതെ അങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇവിടെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഉമ്മ പ്രസ് ചെയ്ത് തരും, ഞാനത് ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ പൂരിക്ക് ഫ്രൈ ചെയ്ത് മുക്കാ ഭാഗം എത്തിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഓയിലിൽ തന്നെ സമൂസയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാന്ന്. അപ്പോൾ കാക്കു വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂരി ഫ്രൈ ചെയ്യാൻ ഉമ്മ പ്രസ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമൂസ ഞാൻ കഴിഞ്ഞ റമദാനിന് ഉണ്ടാക്കിയതാണ് കേട്ടോ, പിന്നെ ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ എങ്ങനെയെന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലാണ് കേട്ടോ. ഒന്നും അങ്ങനെ ഇങ്ങോട്ട് ഓർമ്മയുണ്ട്. നമ്മളിങ്ങനെ ഫസ്റ്റത്തെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒന്നും എന്താണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂലല്ലോ. എനിക്കും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ, ഫസ്റ്റ് ഒന്നും അത്ര പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ശരിയായി വരിക ചെയ്യാം. അപ്പോൾ പൂരി ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും സമൂസ റെഡിയാക്കി വെക്കണമല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ ഓയിൽ തന്നെ എല്ലാതും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഉമ്മ എന്ന് പറഞ്ഞത് കാക്കുവിൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ സമൂസ ഈ ഒരു ദിവസത്തിന് ആവശ്യമുള്ളതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മസാല ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. കാക്കുതേവിടെ സമൂസ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സമൂസകളൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയപ്പോൾ പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ നിന്നു കേട്ടോ. ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ, പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ജോലികളുള്ളതൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ കാക്കുവിടെ പാത്രം ക്ലീൻ ചെയ്തിട്ടും സഹായിക്കുന്നുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ തരിക്കന്നി ഉണ്ടാക്കിയിരുന്നു ഈ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ അതിലോട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. എന്നിട്ട് തരിക്കന്നിയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പാക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ തരിക്കന്നി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്കെന്തോ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, കുടിക്കുന്നതന്നെ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട്. എന്താന്ന് വെച്ചെങ്കിൽ ബീഫ് വേവിച്ച് വെച്ചിരുന്നു, അത്താഴത്തിന് ഇല്ല ബീഫ്. അപ്പം അത് അടുപ്പത്ത് അങ്ങനെ വേവിച്ചാൽ എനിക്ക് അങ്ങനെ കൂടുതൽ ഇഷ്ടം കേട്ടോ. കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും ബീഫ് ഇങ്ങനെ മൺചട്ടിയിലൊക്കെ വേവിക്കുന്നത്. അപ്പോൾ നോമ്പിന് ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ബാക്കിയുള്ളതൊന്നും അടുപ്പത്തിൽ ചെയ്യൂല, പക്ഷേ ബീഫ് അടുപ്പത്തെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതുപോലെ തന്നെ കുറച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് മുക്കി പൊരിക്കാന്നുള്ളതല്ല കേട്ടോ. ഓയിലോട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു സവാള കട്ട് ചെയ്തത് പകുതിയും 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള നന്നായിട്ട് വഴന്ന് വരുവോളം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ബീഫ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കിടക്കുത്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെ നമ്മൾ അത്താഴത്തിന് എണീച്ചൊന്ന് ചൂടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ്. ഇങ്ങനെ ആയിരിക്കും എല്ലാവരും ചെയ്യുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചെങ്കിൽ, വത്തക്കറി ചെറിയ കഷ്ണമുണ്ട്, അതൊന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇനി അടുത്തത് ഒതുക്കി വെക്കാനും അതുപോലെ തന്നെ ഇത് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാനേ ഉള്ളൂ. അപ്പോൾ ഒരു 6-10 കായ്പ ഫ്രീ ആയിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഒന്ന് കുഴിച്ചിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ എന്താ അവസ്ഥ, പച്ചക്കറികളുടെ വിത്തിട്ടോ, അപ്പോൾ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വന്നാണ്. കുഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് പോരുകയാണ്. അപ്പോൾ ദേ വണ്ടക്കൻ്റെ ഇലയൊക്കെ പുഴു ശല്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാടത്ത് മത്തനും കുമ്പളങ്ങയും ഒക്കെ കുഴിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഇല ക്യാരക്കോ തിന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് പുഴുക്കളല്ല ഇത്, മയിൽ കൊത്തിയതാണെന്ന് തോന്നുന്നു. പീക്കോക്കല്ലേ, അവരെ അത്യാവശ്യം നല്ലോണം ഇത് കൂടി ഉണ്ട്. അപ്പോൾ അവരെ പണിയായിരിക്കും ഇതെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് നോക്കിക്കണ്ട് ഒക്കെ ഇങ്ങനെ നടന്ന്. പിന്നെ അതുപോലെ തന്നെ കറ്റാർവാഴൻ്റെ അടിയിൽ കൂടി പുല്ലൊക്കെ വീണ്ടും മുളച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നോമ്പ് തുറക്കാനായിട്ടോ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, ക്ലീനിങ് നിസ്കരിക്കലും ഖുറാനോത്തലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ നിൽക്കല്. അപ്പോൾ ഇടയിൽ ചിലപ്പോൾ കാക്കും അല്ലെങ്കിൽ ഉമ്മയൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേ അത്തായത്തിനെ ചോറൊന്ന് റെഡിയാക്കി വെക്കാനുണ്ട്, അതായത് റൈസ് കുക്കർക്ക് അരക്കി വെക്കാനുണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ, അതിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ വയറിനുള്ളത് ഭക്ഷണം കഴിച്ചിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ പിന്നെയാണ് ഞങ്ങൾ ഒരു 8 മണി 8:30 ആ സമയത്താണ് ബാക്കിയുള്ളത് കഴിക്കാറുള്ളത്. അതായത് നമ്മൾ പത്തിരിയോ പൂരിയോ, അപ്പം ഇന്ന് പൂരിയും കോഴിക്കറിയല്ല, അപ്പോൾ അത് ഈ ഒരു ടൈമിലാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇനി ഞങ്ങളിത് കഴിക്കട്ടെ. പിന്നെ സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ചോറ് റെഡിയാക്കി റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഒരു അത്തായത്തിനൊക്കെ എടുക്കുമ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് പാത്രം കൂടെ ഒന്ന് കഴുകാനുണ്ട്, ബാക്കിയൊക്കെ കാക്കൊക്കെ കഴുകി സഹായിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബീഫ് ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ളായിരുന്നു, ഫ്രിഡ്ജിക്കൊക്കെ മറന്നിരുന്നു. അപ്പോൾ അത് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഉമ്മ വൈകുന്നേരം കുറച്ച് മുരിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളിലൊക്കെ തൊലിച്ച് അതും റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്, ഇനി ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.